അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവധക്കേസിലെ സാക്ഷികൾ മൊഴിമാറ്റി പറഞ്ഞത് സാംസ്കാരിക കേരളത്തിൻ്റെ പുറകോട്ടടി സൂചിപ്പിക്കുന്നതാണെന്ന് കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. കേരളം വളർത്തിയെടുത്ത നവോത്ഥാന മൂല്യങ്ങൾക്കും സാംസ്കാരിക മുന്നേറ്റത്തിനും പൈതൃകത്തിനും വംശനാശം സംഭവിക്കുന്നതിൻ്റെ സൂചനയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. സി പി ഐ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തിയ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുരിപ്പുഴ. എണ്ണം പറഞ്ഞ യുക്തിവാദികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. എം സി ജോസഫും എ വി ജോസും പവനനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. കുറ്റിപ്പുഴ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഗോവിന്ദ മെൻസാരിയെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, എല്ലാ രക്തസാക്ഷികളെയും കുറിച്ച് പറഞ്ഞു. നരേന്ദ്ര ദബോൾക്കർ മഹാരാഷ്ട്രയിൽ ദുർമന്ത്രവാദം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് കൊണ്ടുവന്ന ആളാണ്. ദുർമന്ത്രവാദം ഇന്ത്യയിലെമ്പാടുമുണ്ട്. ഒരു നിയമമുണ്ടെങ്കിൽ കേരളത്തിലുണ്ട്. ഒരു നിയമമുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുവാനോ അല്ലെങ്കിൽ പിടികൂടാനും ശിക്ഷിക്കാനും എളുപ്പമാണെന്നുള്ളതുകൊണ്ട് ഒരു നിയമം വേണം എന്നാവശ്യപ്പെട്ട ആളായിരുന്നു നരേന്ദ്ര ദബോൾക്കർ. ആ നരേന്ദ്ര ദബോൾക്കറെ രാവിലെ നടക്കാനിറങ്ങിയ സമയത്ത് പിടിച്ചുവല്ലുകയായിരുന്നു. അന്ധവിശ്വാസങ്ങളെ സംരക്ഷിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ആളുകളെ സ്വാധീനിക്കാൻ കഴിയൂ എന്ന ഒരു രാഷ്ട്രീയ ബോധം, അധികാരത്തിലെത്താൻ സാധിക്കുന്നുള്ളൊരു രാഷ്ട്രീയ ബോധം ചിലർക്കുണ്ടായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പി എൻ ഗോപികൃഷ്ണൻ, അൻവർ അലി, കെ ആർ ടോണി, സി രാവുണ്ണി, വിജി തമ്പി, ആംഗന്യൂർ ചന്ദ്രശേഖരൻ, ഇ ജിനൻ, സലീംരാജ്, ടി കെ കുട്ടൻ, രാംദാസ് തളിക്കുളം, ചന്ദ്രതാര രാജേഷ്, പി എസ് റഫീഖ്, ബിലുസി നാരായണൻ, വിജീഷ് അടക്കുന്നി എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു.